ഇത് കണ്ടോ, ഇത് കൊമ്പൻ വന്ന് കിടക്കുന്നുണ്ടോ? ഇത് കൊമ്പൻ, ഇത് കൊമ്പനെ കരക്കോട്ട് വിടണ. ആ അടിച്ച് മേളിൽ കൂട്ടണ്ട, അഴിഞ്ഞ് പൊക്കിക്കാം, അഴി പൊക്കിക്കാം. ശങ്കര ശങ്കര നീ വാ, മല ഇത് വള്ളം ഇത് മൂടിയിട്ടോ, ഒന്ന് മൂടിയിട്ടേ കരക്കോട്ട് പോയി. അത് നീ വള്ളത്തെ ചെന്ന് ആ കൊല്ലി 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 എടുത്തുണ്ട്, രണ്ട് കൊല്ലി എടുത്തോ കേട്ടാ. അപ്പോഴേ നമുക്ക് ഇന്നലത്തെ വരാൽ ഒരു ഇച്ചിരി വരാൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഈ ടാങ്കിൻ്റെ. അത് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. നമ്മളതിൻ്റെ അകത്ത് നമ്മൾ ഇന്നലെ വിറ്റതിൻ്റെ ബാക്കി ഒരു 4-5 കിലോ വരാൽ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വള്ളത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണിത്. ഇത് നമ്മളെ പ്രസന്നാണ് കേട്ടോ, നമ്മളെ തൊട്ടടുത്തുള്ള കൈനഗരി. ഇതിപ്പോൾ മാർത്താണ്ഡയുടെ കിഴക്കത്തറയല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മളെ വലയല്ല നമ്മളിവിടെ കുത്തി കേട്ടോ, വലയിവിടെ കുത്തി. നമ്മുടെ സഹോദരങ്ങളെ അതെ ഈ കിടന്നുകൊണ്ട് നമ്മുടെ വലയുടെ പുറകനക്കൊന്നും വേണ്ട. നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങള് നമ്മളെ വലയുടെ പുറകനക്കുക. പിന്നെ നമ്മളെ സഹോദരന കേട്ടോ, നമ്മളെ നമ്മളെ അവിടെ മീൻ വിൽക്കാൻ നേരത്തെ നമ്മളെ പെട്ടയ്ക്ക് വിൽക്കുന്ന നമ്മളിത് എവിടെയാ വല കുത്തിയിരിക്കുന്നത്? വെള്ളക്കുറവാ, അതിൻ്റെ മേലെയും കപ്പി വരുന്നത്. ആ കലക്കുണ്ട്, ആ കലക്കലൊക്കെ വരാൽ വരും കേട്ടോ. നമ്മളെ സഹോദരങ്ങളില്ല അവിടെ അനക്കി വരുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെയും ഒരു ചേർമീൻ ഓടി നമ്മുടെ വലയിൽ പോയി അപ്പൻ്റെ. അണ്ണാ ഒരു വരാല എന്താണ്ട് ഇങ്ങോട്ട് മാറി അണ്ണ, കട്ടയത് കരിമീൻ വള്ളത്തെയാണ്. അത് വര കണ്ണന അല്ല അപ്പ. കരിമീൻ വള്ളത്തിൽ കരിമീന വര കണ്ണെന്താ ഇങ്ങോട്ട് പോകുന്നു. ഓ വരാക്കണ്ണം കയറിയില്ല, അപ്പുറം പോയി. എന്താ ഇപ്പൊ വന്നോ കരിമീൻ മേലക്കടെ പൊക്ക, ഇത് പൊക്ക, ഇത് പൊയ്ക്കോ മല പൊക്കോ നമ്മള്. കരിമീൻ വള്ളത്തിയ കെട്ടെന്നടിച്ചിരുന്നു എടാ. ആ അടിവല കയറ്റിട്ടോ, ഒരു വല ഇങ്ങോട്ട് അടിച്ച്. അപ്പോൾ ഒരു വല അടിക്കുവാണേ, ഒരു വല അടിക്കുക, അതാ നല്ലത്, നമുക്ക് സൗകര്യം അതാ. അപ്പൻ്റെ സൈഡിൽ ഒരു മീൻ അടിച്ചു കേട്ടോ, അപ്പാപ്പയുടെ സൈഡിൽ ഒന്നും അടിച്ചില്ല. അപ്പാപ്പി കരിമീൻ മാത്രം വലിച്ചു കിട്ടുക. ആ ശങ്കരേ
എന്നാ കാര്യമാണ്, ഭയങ്കരം കാര്യം. അപ്പൊ നമ്മളെ
ഇവിടെ നമ്മൾ ഉള്ളുമല കുത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് തടവല വലിക്കുമായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് വലിച്ച് 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 നമ്മളിപ്പോൾ ഇവിടെ നിന്ന്. അപ്പം നമ്മുടെ ആ വലയിൽ ഒരു ചെറു മീൻ അടിച്ച്. പിന്നെ ഇവിടുത്തെ വരാൽ ചെറിയ വരാൽ കേട്ടോ, ചെറിയ ടൈപ്പ് വരാൽ കണ്ടതൊക്കെ. ഈ തടവലയിൽ നിന്ന് അടുപ്പിച്ച് നമ്മൾ ആ വലയിലേക്ക് അടുപ്പിച്ച് പൊക്ക് ഒന്നും മറ്റേ കരിമീൻ പളട്ടി കാണുന്നുണ്ടായിരുന്നു. കരിമീൻ നമ്മളെ ഈ വക ചെറുമീനില്ലാതെ ഇപ്പൊ ഇവിടെ ചെറുമീൻ ഉണ്ടായാലും നമുക്ക് കിട്ടും. നമുക്ക് ഒരു ചെറുമീൻ കരിമീൻ വെള്ളത്തി അങ്ങോട്ട് വന്ന കാരി ഉടക്കാത്ത കാരി ഉടക്കാത്ത കാര്യം എന്ന് പറഞ്ഞാല് പക്ഷെ നമ്മുടെ വല ഈ വല ഏത് കാരി വീണാലും ഉടക്കും. നമ്മൾ വലിയ കാരി ആയതുകൊണ്ട് ഒന്നും ഉടക്കില്ല. വലിയ വരാലങ്ങോട്ട് വന്നാൽ വരാലിനെ വന്നിട്ട് വരാലിനെ വന്നിട്ട് കാരി അപ്പോഴേ ഇവിടെ വന്നിട്ട് നമ്മൾ രണ്ട് വല നോക്കി. അപ്പം ആ മീനാണ് ഇപ്പം ശങ്കർ പ്രഭു ഇപ്പം തിരിഞ്ഞിടുന്നത് കേട്ടോ. ഒരു ചെറു മീനും കുറച്ച് വരാലും കുറച്ച് ചെമ്പല്ലി മൂന്ന് നാല് കാര്യമല്ലടാ അതേ ഉള്ളു. ഈ ചാല് രണ്ട് കൂട്ടർ ഉണ്ടായിരുന്നു രാവിലെ. അപ്പം എല്ലാവരും പോയി. ഇനിയിപ്പം ഞങ്ങൾ ഈ ചാലൊന്ന് നോക്കുക കേട്ടോ. നമുക്ക് ഇന്നലെ 10-60 കിലോ വരാല് കിട്ടി ഇതിൻ്റെ അകത്ത് നിന്ന്. നമ്മള് ഡ്രൈവർ സാറൊന്ന് നമുക്കൊന്ന് ഓടിച്ചു തരാമെന്ന് പറഞ്ഞേട്ടാ. അപ്പം അപ്പോൾ ഒരുമാതിരി നല്ലതുപോലെ പറ്റും. കാരണം രാവിലെ 2-3 ടീം കിടപ്പുണ്ടായിരുന്നു ഇതിൻ്റെ അത്. അതാ പിന്നെ ഞങ്ങൾ ഇത് നോക്കാതെ ഞങ്ങൾ ഈ ആ കുഴി നോക്കിയിട്ട് ഞങ്ങളങ്ങ് പോകുമായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് നോക്കി ഞാൻ പറഞ്ഞില്ല ആ പാത്തി ആണ്ടാപ്പാ ആ വരമ്പേലൊരു പാത്തി ഉണ്ടോ ആ അത് അവിടുന്ന് ചേടി കട്ട എടുത്തായിരുന്നു. അവിടെ ശകലം കുഴിയാ കുഴി. രാവിലെ നോക്കിയാൽ എല്ലാവരും കൂടെ 50 കിലോ മീൻ കിട്ടിക്കാണോ അല്ലേ അപ്പ കാരി വരുന്നുണ്ടോ? നമുക്ക് കാരി ഇപ്പൊ എടുത്തിടാൻ പറ്റത്തില്ലേ? വല കിടപ്പുണ്ട് കരത്തി.
നമ്മുടെ അപ്പൻ്റെ കയ്യിൽ ഒരു വരാൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അടുത്തതിനൊക്കെ ആക്ക് ചെയ്യുക. നല്ല സൂപ്പർ വരാൻ നോക്കാം. എന്നാ ഇത് ഈ സമയമായതുകൊണ്ട് ഇത് വെള്ളം വരാല വേണ്ട. ഈ സമയമാകുമ്പോൾ ഇപ്പം ഉച്ച ടൈമായി ലാപ്പോണയൊക്കെ വരാല. അപ്പാ ഇവിടെ കൊടുത്താ ഇല്ല ഉച്ച മൂട് വലിക്കാവ ഇവിടെ കൊടുത്താലോ അവിടുത്തെ മൂട് കുത്താ അതോ ആ കുറ്റിക്ക് കൊടുക്കാൻ ഇടിച്ചോ ഇടിച്ചോ. പടിഞ്ഞാറ് വശം വഴി കറങ്ങുമെന്ന് നോക്കട്ടെ ഞങ്ങൾ. ഒരോളം പോലും ഇല്ല. ആണോ? ആ എന്തൊക്കെയാലും നമ്മൾ മേലോട്ട് വരുന്നുണ്ടല്ലോ. അപ്പ ഉണ്ടെങ്കിലും കലയും കലയും വരുന്നല്ലേ. ആ പോട്ടെ. കണ്ടില്ല ഓളമൊന്നും കണ്ടില്ല. അവിടെ കണ്ട വരണം. ദേ 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 വരുന്ന വരാൻ. എന്നാ കേരണ വരാൻ താന്നില്ല. അപ്പൊ അയ്യോ സൈഡ് വഴി കേട്ടാ. അപ്പ നോക്കട. ഇല്ലപ്പ ഈ മേലുണ്ടോ ഓ ഇവിടുന്ന് തട്ടാൻ പറ്റത്തില്ലായിരുന്നു. പാമ്പത്തണ്ടല്ലേ. മൂന്ന് പേരാൻ പറ്റിച്ച് ആ കാലം കെട്ടിയില്ലായിരുന്നടാ. വരാനാ അപ്പൊ ഓണ വരാനാ നമ്മടെ. അപ്പഴത് അരയപ്പം താഴും അവിടെ. അതൊന്നും നടക്കാൻ മേലെ ഈ അരയപ്പം നന്ദിയുണ്ട്. ഇവിടെ തന്നെ ഇത്രയും ഉണ്ട് വേണ്ടേ. കാരണം ഞാൻ കരക്കോട്ട് കയറും. അവർ രണ്ടുപേരും തപ്പുന്നു. വരാൽ വല്ലതും പോയാലേ നമ്മൾ പോയി ചാടി ഇറങ്ങിയാൽ മതി. അയ്യോ പുറകു പോന്ന ആ ചാടിക്കണം. നാളെ നാളെന്നേ കുഴഞ്ഞ അതെ എല്ലാവരും റെസ്റ്റ് എടുക്കുക. കാരണം അതേ കണക്ക് ഉറവേ കേട്ടെ. ഉറവ് പറ്റുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉറവ് പറ്റുക. കോണം വരാലിൻ്റെ മുതുക കാണാം നമുക്ക്. അപ്പോ കുഴഞ്ഞ കുഴഞ്ഞ വരമ്പേ കയറി ഞാൻ കറങ്ങാം. അങ്ങനെ ആ കയറിയോ. നമ്മളെ കൈ പിടിച്ച് പോയി കാണാ ചുമ്മാ നിൽക്കി.
താഴത്തൂടെയാണ് പോരുന്നത്. താഴത്തൂടെയാണ് തപ്പി അനക്കി അനക്കല്ല 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 അത്രയാണ് അത് ഓടിയിട്ട് എല്ലായിടത്തും കൈ ഓടിച്ചാ പോവാള്ളട. പോക്ക് തപ്പിക്കോ. പുറകു പോയായിരുന്നോ? ഇല്ലില്ല. ഇല്ല ഇല്ലടാ, അങ്ങ് പോയി. പോട്ടെ 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 പോട്ടെ, അതിൻ്റെയും പുറകെ പോയി. അവൻ വരാലെ കാണാതെ അവൻ ഓടുന്നു. വരാൽ ചാടി വിടുന്നേ കണ്ടായിരുന്നു. സഹോരാ, പോയത് പോയി, ഇവിടെ വാ. പുറം ഇങ്ങോട്ട് ഇഴഞ്ഞതുപോലെ ഒന്ന്. ഇനി വല്ല ആമ്പത്തണ്ട വരാല വരാല ഒന്ന് മാറിയാ പോവെന്നറിയാമോ? ഇപ്പൊ കിഴക്കോട്ടിടാ. എന്റെ ചന്തി അടിക്കണെന്തോ വന്ന പോലെ ഒന്ന്. ഒന്ന് നോക്കി, അവിടെ ഒന്ന് നോക്കി. ഒന്നും തപ്പി നോക്കുവാണേ. ഒരാൾ താഴുന്നില്ല, ചുമ്മാ ഒന്ന് മൂടി നടക്കുക. നമ്മളെ വല പറ്റ എത്തി അങ്ങനെ. എന്താ വല വെക്കാന്നോ? മുറിച്ചു വെക്ക്, മുറിച്ചു വെക്ക്, മുറിച്ചു വെക്കണേ. അങ്ങനെ എങ്ങോട്ടാ ഇപ്ര കയറുന്നല്ല അല്ലേ? കൊടു മുറിയോ. അമ്മടുത്തു ശരി മേലെ. എത്ര പേര് തപ്പിയിട്ട് പോയ ശാല. അതിങ്ങോട്ട് കൂട്ടോ, അതോ ഞാൻ അങ്ങോട്ട് കൂട്ടണോ? ഞാൻ കൂട്ടുവരാം. അപ്പാ ഈ വല ഒരു പൊടിക്കൊന്ന് ഇറക്കി വിട്ടപ്പ. ഈ വല മുറിയായി. തുറന്നിട്ടും ചേർമി കലങ്ങി ഇപ്പം വെച്ച് തപ്പിയ. ഒരുപാട് പേര് തപ്പിപ്പോയതാട്ടെ. ഇതൊക്കെ വെള്ളം വരെ കിടന്നി എത്തുവല്ലേ. അതിന് പൊങ്ങാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. നമ്മളെന്നാലും പൊക്കിയിട്ടാണ്. പിന്നെ എന്നാ മൂലയ്ക്ക് വല്ലതും വന്ന് കറങ്ങി. ഇത് പടപ്പ, ഇത് വേണ്ടല്ലേ. ഇത് ചേർമിൻ്റെ കുഞ്ഞ.
നീ കഴിയാച്ചേ ഈ കാലത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് അവർ ഇട്ടിട്ട് മറ്റേ കാലം ഇങ്ങനെ എടുത്തു പറഞ്ഞു നമ്മളെ ഇപ്പം മഴ വെച്ചിട്ട് നമുക്കത് പറയാവേ ഒരു മിനിറ്റ് ഇതിനൊന്നും നടക്കാൻ പറ്റില്ല ആ ചത്ത കാര്യം വലയിലുടക്കാൻ നമ്മൾ അപ്പുറത്ത് മൂട്ടൻ്റെ അവിടെ വെച്ച് നമ്മൾ അങ്ങ് മൂട്ടൻ്റെ അവിടെ വെച്ചൊരു വല വെച്ചത് അതത്തെ കരക്കായിട്ട് എടുത്തിട്ടാ അതേപോലെ ഇവിടെ പറ്റിയിരിക്കുന്നതുണ്ട് അതാണ് ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പം കിട്ടിയ കേട്ടോ ആരും ഒരു ചേർമീനും ഉണ്ട് കേട്ടോ ഇതിനകത്തൊരു ചേർമീനുണ്ട് ഇതാണിപ്പോൾ നമുക്ക് മൊത്തം കിട്ടിയത് ഇനിയിപ്പം ഒരു വല കൂടെ പൊക്കത്ത് നോക്കുന്നുണ്ട് അപ്പം ഞാൻ മീൻ ഇങ്ങോട്ട് ഇടാനായിട്ട് വന്നു നമ്മൾ പൊക്കത്ത് ഒരു വല കൂടെ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അങ്ങോട്ട് പോകാം ഞാൻ ഇതൊന്ന് കഴുകി നമ്മൾ വെള്ളത്തിട്ടുന്ന മീൻ പോസ്റ്റ് നമ്മളെ ഒരു വില തൊപ്പി നമ്മൾ മീട്ടേച്ചും ആ പൊക്കത്തോട്ട് അവർ വില വെക്കാൻ പോയതായിരുന്നു അപ്പം പൊക്കത്ത് പോയപ്പം വെള്ളമില്ലെന്ന് തോന്നുന്നു അവർ രണ്ടുപേരും അത് തിരിച്ചു വരിക അത് കാരണം ഞാൻ ഇടയ്ക്ക് വന്ന് ഞാനും ഇരുന്നു ഞാനും അങ്ങോട്ട് നടക്കേണ്ട കാര്യമില്ല അപ്പം ഇനിയിപ്പം വിട്ടേക്ക് കേട്ടോ അപ്പം ഉപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബായ് ഇനി നമ്മുടെ വീഡിയോ അപേക്ഷിച്ച് വെച്ച് നോക്കാൻ നേരത്ത് ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വളരെ ചെറുതായിരിക്കും ചിലപ്പം എന്നാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പാ ആ വെള്ളമില്ലല്ലോ അവിടെ അതുകൂടാ ഈ നീന്ത് കുഴഞ്ഞും പോയില്ലേ അപ്പനൊക്കെ അരയപ്പം താന്ന് ഞങ്ങളിങ്ങൾ മാറി മാറിയാ ഒരാള് തപ്പാൻ നേരത്ത് ഒരാള് കൊണ്ടാക്കണ നടക്കും അങ്ങനെ അങ്ങനെ കാരണം ഈ വെള്ളം കുറയുന്നതനുസരിച്ച് നമ്മളങ്ങ് താന്ന് പോയിട്ട് നടക്കാൻ വേണ്ട അവരെ പ്രത്യേകിച്ച് അവർ രണ്ടുപേരും കണക്കല്ല ഞാൻ കേട്ടാ എൻ്റെ പകുതി വെയിറ്റേ ഉള്ളൂ അതുങ്ങൾക്ക് രണ്ടുപേർക്കിടെ ഒരു ത്രാശ എടുത്ത് അവർ രണ്ടുപേരെ ഇരുത്തി ഇപ്പുറത്തെ ത്രാശം ഞാനും ഇരുന്ന എനിക്കായിരിക്കും മുൻതൂക്കം അവർ തന്നെ ഇതില് അത്രയും താന്നു പോണു നോക്കിക്കേ അതണ്ട അപ്പനൊക്കെ വരുന്ന വരവ് വേണ്ട ഈ വരവാണ് ഞങ്ങൾ അങ്ങ് താഴത്ത് വല വെച്ച് വെച്ചും അങ്ങ് പൊക്കത്തുനിന്ന് തപ്പിയത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ത് കുഴഞ്ഞു പോകും സത്യം പറഞ്ഞാൽ കുഴഞ്ഞു പോകും ഇതിനിടയ്ക്ക് മറ്റേ ഇതേക്കണകത്ത ഇതിപ്പോൾ ഒരു തൂമ്പിരുന്ന സ്ഥലമാണ് ഈ തൂമ്പൊക്കെ പൊട്ടിക്കിടന്ന് അതൊക്കെ നമ്മുടെ കാലിൻ്റെ ഇവിടെ എല്ലാം കൊള്ളും ഈ ഭാഗത്തൊക്കെ എല്ലാവരും കൊണ്ട് കാലെല്ലാം മുറിയും അത് ഇതും എല്ലാം ചെയ്യും അപ്പം ഞങ്ങൾ വിട്ടേക്കുക അപ്പാ ഇക്കാനെ വിളിക്കണ്ട നാലഞ്ച് കയറുമീനുണ്ടല്ലോ നമ്മളേ ഉച്ച കഴിഞ്ഞ നമുക്ക് വേമ്പനാട്ട് കായൽ വഴി വന്നു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിട്ടാണ് നമ്മുടെ ചെറുവെള്ളമൊക്കെ വരുന്നത് ചില സമയത്തൊക്കെ കാരണം നമ്മുടെ ചെറുവെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് മറിച്ച് കളയും അതേക്കാത്ത ഓളമായിരിക്കും പോയത് ഇത് അതായത് ഇന്ത്യൻ പിടിക്കുന്നവരുടെ നടുവിൻ്റെ കണ്ണി പറയും കേട്ടോ
എടുത്തിട്ട് മറിച്ചു കഴിഞ്ഞത്. നമ്മള് ഡയറക്ഷൻ നേരെ പിടിക്കാൻ നേരത്ത് ഈ ഓളം വന്നിട്ട് നമ്മളെ ഈ തലയെടുത്ത് പൊക്കി അപ്പുറത്തോട്ട് വെക്കും. അതാണ് ഈ വേമ്പനാട്ട് കായലിൻ്റെ ഒരു കുഴപ്പം. വേമ്പനാട് പറഞ്ഞാൽ ഇപ്പം കാറ്റ് കുറവാണ്, ഇപ്പം കാറ്റ് കുറവായതുകൊണ്ട് ഓളം ചെറിയ ഓളമേ ഉള്ളൂ. പക്ഷേ ചില സമയത്ത് വേമ്പനാട്ട് കായലൊക്കെ കരുതുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ കിടന്ന ആളും ആ അവസ്ഥയാണ്. അപ്പം വരുവാണെങ്കിൽ നിങ്ങൾ വേമ്പനാട്ട് കായൽ ഉച്ച സമയത്ത് കേട്ടോ ആ ഒരു വരവെന്ന് പറഞ്ഞു അത് പ്രത്യേക വൈബ് തന്നെ. നമ്മൾ ഇപ്പം പാപ്പയൊക്കെ 365 ദിവസം ഇതുവഴി പാസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഒരു ചെറിയൊരു നൊസ്റ്റാളിയ ഒരു എന്തുവാ ചെറിയൊരു ഇത് തോന്നും. അപ്പം നിങ്ങൾ ഈ എന്തോ നിങ്ങൾ അത് നേരിട്ട് അനുഭവിച്ചാലേ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നമ്മളത് നിരന്തരം അത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയാൻ മേല. നിങ്ങളെ വേമ്പനാട്ട് കായൽ അതേ വേമ്പനാട്ട് കായൽ ഇപ്പം നല്ലതുപോലെ കാണാൻ കേട്ടോ പാതിരാമണൽ ഇല്ലേ ആ സ്പീഡ് ലാഞ്ച് ഓടി വരുന്നതിൻ്റെ ആ സ്പീഡ് ലാഞ്ച് ഓടി വരുന്നതിൻ്റെ അവിടെ ഒരു കറുപ്പ് പോലെ നീളത്തി ഇങ്ങനെ കാണുന്നതെന്താ അതാണ് പാതിരാമണൽ കേട്ടോ. അപ്പോൾ അതിലാണ്